Hello my dear students, welcome to Transportation System and Safety class. Today we will discuss the third chapter of second module, Requirements and Factors Controlling Alignment. அதாவது நம்ம ஹைவே அலைன்மென்ட்டுமாய் ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കേ, സോ എന്താണ് ഹൈവേ അലൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ദ പൊസിഷൻ ഓഫ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദി ഹൈവേ ഓർ ദി ലേ ഔട്ട് ഓഫ് ദ പ്ലാൻഡ് ഹൈവേ ലൈൻ ഓൺ ദി ഗ്രൗണ്ട്. അതായത് നമ്മളുടെ റോഡ് ഏത് രീതിയിൽ പോകണം, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഏതൊരു ഡയറക്ഷനിലേക്കാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്, അതാണ് ഈ ഹൈവേ അലൈൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ലൈൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, നമ്മൾ റോഡിൻ്റെ ഹൈവേയിലൂടെ സെൻട്രലിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ ലൈൻ. സോ ആ സെൻട്രൽ ലൈൻ്റെ പൊസിഷനെ വേണമെങ്കിൽ നമുക്ക് അലൈൻമെൻ്റ് പറയാം, അതല്ലെങ്കിൽ ഈ റോഡിൻ്റെ ഡയറക്ഷനെ നമുക്ക് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ത്രൂ വിച്ച് ദ റോഡ് വിൽ പാസ്. റോഡ് പാസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ, ത്രൂ ദ ഡയറക്ഷനെ നമുക്ക് ഹൈവേ അലൈൻമെൻ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ദ റോഡ് അലൈൻമെൻറ്റ് പ്രൊവൈഡ്സ് എ പ്രോപ്പർ ഗൈഡൻസ് ടു പാസ് ദ റോഡ് ത്രൂ ദി അലൈൻമെൻറ്റ് വിച്ച് ഇസ് മോസ്റ്റ് എക്കണോമിക്കൽ, ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് ഫ്രീ ഫ്രം കോൺഫ്ലിക്ട്സ്. സോ റോഡ് അലൈൻമെൻറ്റ്സിൻ്റെ പ്രത്യേകത അത് എന്തൊക്കെ നൽകുന്നുണ്ട്, അതിൻ്റെ ഒരു റോഡിൻ്റെ ഒരു പാസേജിൻ്റെ ഗൈഡൻസ് ആണ്. ഓക്കെ, എന്തൊക്കെ രീതിയിലാണ്, അതായത് ഏത് രീതിയിലാണ് റോഡ് കൺസ്ട്രക്ട് ചെയ്താൽ എക്കണോമിക്കലി കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ ഈസിലി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൻ്റെ സ്മൂത്തായി പോവാം, ആ രീതിയിൽ മൊത്തത്തിലുള്ള ഒരു ഗൈഡൻസ് തരുന്നതാണ് റോഡ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് രീതിയിലാണ് അലൈൻമെൻറ്റ്സ് ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഉണ്ട്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഓഫ് റോഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കർവ്സും സ്ട്രെയിറ്റ് സ്ട്രെച്ചസ് കർവ്സ് ഹൊറിസോണ്ടൽ. അപ്പം നമ്മൾ കാണുന്ന ഫസ്റ്റ് ഫിഗർ നോക്കൂ, അതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഡയറക്ഷനിൽ ഏതൊക്കെ കർവ്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ആ റോഡ് പോകുന്നത് നോക്കൂ, അതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. ഇനി അതേ റോഡിൽ തന്നെ വെർട്ടിക്കൽ അലൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, അതിനുണ്ടാവുന്ന അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റുകൾ, ഇപ്പം കയറ്റം ഇറക്കം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു അലൈൻമെൻ്റ് ആണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. സോ ഈ രണ്ട് അലൈൻമെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തീരുമാനിക്കണം ഏത് രീതിയിൽ എത്ര ഗ്രേഡിയൻ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകണം, എവിടെയൊക്കെ കർവ്സ് കൊടുക്കണം, എവിടെയൊക്കെ ആ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ പോകണം, ഇതെല്ലാം നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ്റെ മുന്നേ റെഡിയാക്കി തീരുമാനിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. ആ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, അതാണ് കാണിച്ചിട്ടുള്ളത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. അതായത് അതിൽ ഫസ്റ്റ് ഫിഗറിൽ നോക്കുമ്പോൾ പിങ്ക് ലൈനിൽ കാണിക്കുന്നതാണ് അതിൻ്റെ അലൈൻമെൻറ്റ്, അത് അതിൻ്റെ രണ്ടറ്റത്തു നിന്ന് കാണുന്നത് ആ റോഡിൻ്റെ ഒരു ഡയറക്ഷനാണ്. ഓക്കെ, ആ അലൈൻമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ റോഡിൻ്റെ അലൈൻമെൻറ്റ് കാണിച്ചിട്ടുള്ളത്. ഇനി വെർട്ടിക്കൽ അലൈൻമെൻറ്റ് നോക്കൂ, ആ ഒരു ഫിഗറിലേക്ക് നോക്കൂ, അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, പക്ഷേ റോഡ് വരുന്നത് എന്താണ്, അവിടെ അപ്ഗ്രേഡിയൻറ്റും ഡൗൺ ഗ്രേഡിയൻറ്റും ഉള്ള രീതിയിലാണ് റോഡ് വരുന്നത്. ഇനി എന്താണ് ഹൈവേ അലൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ. റോഡ് കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഹൈവേ അലൈൻമെൻറ്റിൻ്റെ പ്രോസസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഒരുപാട് ലാൻഡ് അക്വിസിഷൻ്റെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലാൻഡ് അക്വിസിഷൻ. ഓക്കെ, സോ ഒരിക്കൽ നമ്മൾ അത് ഫിക്സ് ചെയ്താൽ, അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്താൽ, അതിൽ ആ പ്ലാൻ പ്രകാരം നമ്മൾ കൺസ്ട്രക്ഷനും നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ, ഒരുപാട് പൈസ ചിലവ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ഫോം. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രീതിയിൽ നമുക്കത് ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്തിട്ട് വേണം കൺസ്ട്രക്ഷൻ തുടങ്ങാനായിട്ട്. ഒരു സ്മോൾ എയർ. ഇനി നമ്മൾ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യം ഈ ഒരു റോഡ് അലൈൻമെൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഫാക്ടേഴ്സ് കൺട്രോളിങ് അലൈൻമെൻറ്റ്, ഓ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ, റിക്വയർമെൻറ്റ്സ് ഓഫ് റോഡ് അലൈൻമെൻറ്റ്. അതായത് റോഡ് അലൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞത്, അതായത് രണ്ട് ടെർമിനൽ സ്റ്റേഷൻസ്, ഏതെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒരു എൻഡിങ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ റോഡിൻ്റെ അലൈൻമെൻറ്റിന് ബേസിക്കലി നാല് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നോക്കൂ. ഫസ്റ്റ് വൺ, ഷോർട്ട്, അതായത് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഷോർട്ടായിട്ടുള്ള രീതിയിലായിരിക്കണം ആ റോഡിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത്. ഓക്കെ, അതായത് ആ രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ കിട്ടാവുന്ന
ഏറ്റവും ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസുള്ള രീതിയിലായിരിക്കണം നമ്മൾക്ക് അത് അലൈൻമെൻ്റ് ഫിക്സ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, അതുപോലെ ഫ്യൂർ കർവ്സ്, കർവ്സൊക്കെ മിനിമൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ മാക്സിമം പോസിബിൾ, ഏറ്റവും അങ്ങനെ തന്നെ വേണമെന്നല്ല, മാക്സിമം പോസിബിൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മാപ്പിൽ നോക്കൂ, ബി എന്ന പോർഷൻ, ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ബി ഉണ്ട്, ബി എന്ന പോർഷനാണ് നമ്മൾ ഒരു സ്റ്റേഷനും എ എന്ന പോർഷൻ മറ്റൊരു സ്റ്റേഷനുമാണ്. സോ എയിൽ നിന്നും ബിയിലോട്ട് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാവാം. ഓക്കെ, നോക്കൂ, ആ ബ്ലൂ കളർ ലൈനുണ്ട്, അതല്ലാതെ ഒരു ഗ്രേ കളർ ലൈനിലൂടെയും ഉണ്ട്. സോ ഇതിലേറ്റവും ഷോർട്ടായിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷോർട്ട് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ബ്ലൂ കളറിലുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വേ പോസിബിൾ ആണെങ്കിൽ അത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, അതാണ് ഷോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈസി, ഈസി ടു കൺസ്ട്രക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ഈസി മെയിൻറ്റെയിൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള മെത്തേഡിലായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വേയിലൂടെ ആയിരിക്കും നമുക്ക് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാനുള്ളത്. അതായത് എ ഗുഡ് അലൈൻമെൻറ്റ് ഷുഡ് ബി ലീനിയർ ആൻഡ് ഹാവ് ഫ്യൂവർ ഗ്രേഡിയൻസ് ആൻഡ് സ്ലോപ്സ്. ഓക്കെ, ഈസി ടു കൺസ്ട്രക്ട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാക്സിമം അത് ലീനിയർ ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഗ്രേഡിയൻസും സ്ലോപ്സും ഒക്കെ മിനിമം ആയിട്ടുള്ള രീതിയിൽ ഒരു അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും ഒക്കെ ഈസി ആയിരിക്കും. മറ്റൊരു കാര്യം സേഫ്. എന്താണ് സേഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ്റെ സമയത്തും ഒക്കെ സേഫ് ആയിരിക്കണം. അതായത് ചിലപ്പം എംബാങ്ക്മെൻറ്റ്സ്, സ്ലോപ്സ്, ഹില്ലി ഏരിയാസിലൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇറ്റ് ഷുഡ് ബി സേഫ്, ആ രീതിയിലുള്ള അലൈൻമെൻ്റ് ആയിരിക്കണം. മറ്റൊന്ന് എക്കണോമിക്കൽ, അതായത് മാക്സിമം നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റും എല്ലാം കുറക്കുന്ന രീതിയിൽ, ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം കുറച്ച് കിട്ടുന്ന രീതിയിലായിരിക്കണം എന്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും ഒരു ഇത് നാല് കാര്യങ്ങളെയും ഒരുമിച്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു അലൈൻമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒന്നിനെ മാത്രം നോക്കിയിട്ട് ബാക്കി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലല്ല, ഷോ മാക്സിമം പോസിബിളായ രീതിയിൽ ഷോർട്ട്, ഈസി, സേഫ് ആൻഡ് എക്കണോമിക്കൽ, ഈ ഒരു ഒപ്റ്റിമം കണ്ടീഷനിലുള്ള രീതിയിലാണ് നമ്മൾ എന്ത് വേണം, അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. സോ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് റോഡ് അലൈൻമെൻറ്റ് എന്താണ്? ഷോർട്ട്, ഈസി, സേഫ് ആൻഡ് എക്കണോമിക്കൽ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഫാക്ടേഴ്സ് കൺട്രോളിങ് ദി ഹൈവേ അലൈൻമെൻറ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളുടെ ഹൈവേ അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? നോക്കൂ, ഫസ്റ്റ് വൺ, ഒബ്ലിഗേറ്ററി പോയിൻറ്സ്. എന്താണ് ഒബ്ലിഗേറ്ററി പോയിൻറ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ദ കൺട്രോൾ പോയിൻറ്സ് ഗവേണിങ് ഹൈവേ അലൈൻമെൻറ്റ് ആർ കാൾഡ് ഒബ്ലിഗേറ്ററി പോയിൻറ്സ്. അതായത് ഹൈവേ അലൈൻമെൻറ്റിനെ ഗവേൺ ചെയ്യുന്ന കൺട്രോൾ പോയിൻറ്സിന് നമ്മൾ ഒബ്ലിഗേറ്ററി പോയിൻറ്സ് എന്ന് പറയും. ഈ ഒബ്ലിഗേറ്ററി പോയിൻറ്സ് രണ്ട് രീതിയിലുണ്ട്. അതായത് ദ അലൈൻമെൻറ്റ് ഷുഡ് പാസ് ആൻഡ് ദ അലൈൻമെൻറ്റ് ഷുഡ് നോട്ട് പാസ്. രണ്ട് രീതിയിലുള്ള ഒബ്ലിഗേറ്ററി പോയിൻറ്സ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്സുകളാണ്, അത് രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ പോയിൻറ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൂടെ എന്തായാലും അതിലൂടെ പാസ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ അതിലൂടെ ഒരിക്കലും പാസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റ്സ് ഷുഡ് പാസ് എന്നുള്ളതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു ഏതെങ്കിലും ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് ഒരു സ്റ്റേഷൻ, അതായത് രണ്ട് സ്റ്റേഷൻ, ഒരു സ്റ്റേഷൻ റിവറിൻ്റെ ഒരു സൈഡിലും മറ്റേ സ്റ്റേഷൻ റിവറിൻ്റെ അങ്ങേ മറ്റേ കരയിലുമാണെങ്കിൽ, നമ്മൾ ഈ രണ്ട് സ്റ്റേഷൻ ബന്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻ ബിറ്റ്വീൻ വേറെ എവിടെയെങ്കിലും ഒരു ബ്രിഡ്ജ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റത്തെ സ്റ്റേഷൻ, ഫസ്റ്റത്തെ പോയിന്റിൽ നിന്നും ആ ബ്രിഡ്ജിനെ കണക്ട് ചെയ്തിട്ട് ബിയിലേക്ക് എത്തിക്കാം. ഓക്കെ, കാരണം നമുക്കത് ബി അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജിനെ കണക്ട് ചെയ്ത ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കവിടെ റോഡ് അത്രയും ആ രീതിയിൽ റോഡ് അലൈൻമെൻറ്റിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഷോർട്ടസ്റ്റ് വേ വേറെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ വേറെ വേ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഡിഫിക്കൾട്ട്. ഓക്കെ, അതാണ് ഒബ്ലിഗേറ്ററി പോയിൻറ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഒബ്ലിഗേറ്ററി പോയിൻറ്സ് ഷുഡ് നോട്ട് പാസ് എന്നുള്ളതിന് എക്സാമ്പിൾ, മൗണ്ടെയിൻ എല്ലാം വരുവാണെങ്കിൽ, ഹില്ലി ഏരിയാസൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരേ ലെവലിലുള്ള ഭാഗത്ത് കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കർവ്ഡ് പോർഷനൊക്കെ ആയിട്ട് നമുക്ക് റോഡ് പാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സെക്കൻഡ് ഫാക്ടർ പറയുന്നത് ഹൊറിസോണ്ടൽ കർവ് ആൻഡ് ഗ്രേഡിയൻറ്റ്. സോ നെക്സ്റ്റ് അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറാണ് ഹൊറിസോണ്ടൽ കർവ് ആൻഡ് ഗ്രേഡിയൻറ്റ്. അതായത് ഹൊറിസോണ്ടൽ കർവ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ആസ് ഫ്ലാറ്റ് ആസ് പോസിബിൾ, ഏറ്റവും പോസിബിളായ രീതിയിൽ ഫ്ലാറ്റ് ആയിട്ട് വേണം ഹൊറിസോണ്ടൽ കർവ് എല്ലാം കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് എക്സസീവ് റൈസ് ആൻഡ് ഫോൾ ഓഫ് ഹൈവേ അലൈൻമെൻറ്റൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ്
ഒരു മാക്സിമം ഫ്ലാറ്റ് ആയി ഹൊറിസോണ്ടൽ കർവ് കൊടുക്കണം. സോ അതാണ് ഒരു ഫാക്ടർ പറയുന്നത്. പിന്നെ അത് വോളിയം ഓഫ് ട്രാഫിക്, അതായത് നമ്മളിപ്പോൾ ഒരു റോഡിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ വോളിയം ഓഫ് ട്രാഫിക്കിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. അതായത് അവിടുത്തെ ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അവളുടെ നമ്പർ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ത്രൂ ദ പോയിൻ്റ് അല്ലേ. സോ ആ ഒരു വോളിയം ഓഫ് ട്രാഫിക് എന്ന് പറഞ്ഞത് പെർ ഇയർ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്ത് വേണം, അതിൻ്റെ പ്രീവിയസ് ഡാറ്റ മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ട് ആ ഒരു കൺസിഡറേഷൻ ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ റോഡിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു ഫാക്ടറാണ് ടൈപ്പ് ഓഫ് ട്രാഫിക്, അതായത് ഏത് രീതിയിലുള്ള ട്രാഫിക്കാണ് നമ്മൾ എടുക്കുന്ന റോഡിലൂടെ പോകുന്നതെന്ന് നോക്കണം. അതിനനുസരിച്ചുള്ളൊരു അലൈൻമെൻ്റ് ആയിരിക്കണം അതിന് കൊടുക്കേണ്ടത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസും ഒക്കെ അധികമായിട്ട് പോകുന്നൊരു വേ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഫ്യൂർ കർവ്സുമായിട്ട് കർവുകളൊക്കെ കുറച്ചിട്ട് ഏറ്റവും മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മളത് അലൈൻമെൻറ്റ് സെപ്പറേ ഫിക്സ് ചെയ്യാൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എർത്ത് വർക്ക് ആൻഡ് ബാക്ക് ഫില്ലിംഗ്. ഇപ്പം എർത്ത് വർക്കും ബാക്ക് ഫില്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സുകളാണ്. സോ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വർക്ക് കോസ്റ്റ് വന്ന എർത്ത് വർക്കിനും ബാക്ക് ഫില്ലിങ്ങിനുമാണ്. സോ ആ ഒരു രീതിയിൽ എർത്ത് വർക്കും ബാക്ക് ഫില്ലിങ്ങും ഒക്കെ എന്ത് ചെയ്യണം, മാക്സിമം കുറക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റെയിൽവേ ക്രോസിംഗ്, അതായത് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും റെയിൽവേ ക്രോസിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും റെയിൽവേ 90 ഡിഗ്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റോഡ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്യണം. ഈ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ആണെങ്കിൽ അവിടെ റെയിൽവേ ഇൻ ബിറ്റ്വീൻ വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ബെറ്റർ ഐഡിയ അതിൻ്റെ മേലെ കൂടെ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ റോഡ് അലൈൻ ചെയ്യുന്നതാണ്. സോ അതൊരു മറ്റൊരു ഫാക്ടറാണ്. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്. റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്, മാക്സിമം ഹൊറിസോണ്ടൽ കർവ് എന്ത് ചെയ്യണം, ലാർജ് കർവ്സ് ഓൺ ഹൈവർ നോട്ട് ഫീസറബിൾ. റേഡിയസ്, അതായത് ഹൊറിസോണ്ടൽ കർവിന് നമുക്കറിയാം റേഡിയസ് ഉണ്ടാകും, ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും ഹൊറിസോണ്ടൽ കർവ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ലാർജ് റേഡിയസ് എന്ന് പറയുന്നത് നോട്ട് ഡിസൈറബിൾ. ഓക്കെ, റോഡ് അലൈൻമെൻറ്റിന് അത് ഡിസൈറബിൾ അല്ല. കഴിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അത് മിനിമം റേഡിയസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതായത് ടു മെയിൻറ്റെയിൻ ദ കംഫർട്ടബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓൺ ഹൈവേസ് ദ റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ് ഷുഡ് ബി ലെസ് ദാൻ 230 മീറ്റേഴ്സ്. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിങ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ റേഡിയസിന് നമുക്ക് എന്ത് ചെയ്യണം, 230 മീറ്റേഴ്സിലേക്കാളും കുറഞ്ഞത് ആയിട്ട് കൊടുത്താൽ നമുക്ക് ആ രീതിയിൽ ഇത് കിട്ടുള്ളൂ. സോ അങ്ങനത്തെ രീതിയിലായിരിക്കും റോഡിൻ്റെ അലൈൻമെൻറ്റ് വരേണ്ടത്. ഇനി മറ്റൊരു ഫാക്ടർ കൺട്രോൾ ചെയ്യുന്നത് ബ്രിഡ്ജസ്സാണ്. അത് എവിടെയെങ്കിലും ബ്രിഡ്ജസിൻ്റെ സൈറ്റോ കാര്യങ്ങളോ ഫിക്സ് ചെയ്യേണ്ടി വരുമ്പോൾ അപ്പം റിവേഴ്സിന് മേലെ കൂടെയാണല്ലോ ബ്രിഡ്ജസ് പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, റിവർ പാത്ത് ത്രൂഔട്ട് ദ ഇയർ റിവർ പാത്ത് സെയിം ആയിട്ടുള്ള രീതിയിൽ ആ ലൊക്കേഷനുകളിൽ നമുക്ക് ബ്രിഡ്ജിന് വേണ്ടിയിട്ട് സൈറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊന്ന് സൈറ്റ് ഡിസ്റ്റൻസ്. സൈറ്റ് ഡിസ്റ്റൻസ് എന്താണ് എന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ സൈറ്റ് ഡിസ്റ്റൻസ്, മിനിമം സൈറ്റ് ഡിസ്റ്റൻസും കറക്റ്റ് അവൈലബിൾ ആയ ഡ്രൈവർക്ക് അവൈലബിൾ ആയ രീതിയിലായിരിക്കണം അതിന് അലൈൻമെൻറ്റ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതായത് അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിൻ്റെ വിസിബിലിറ്റി ഒന്നും ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. ഓക്കെ, മറ്റൊന്ന് പ്രോപ്പർ ഡ്രൈനേജ് കൊടുക്കണം. അപ്പം പിന്നെ പറഞ്ഞിരുന്നത് ഡ്രെയിനേജ് ആണ്, പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അലൈൻമെൻറ്റിൻ്റെ രണ്ട് എഡ്ജസിലും ഡ്രെയിനേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം, വാട്ടർ ലോഗിങ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്, മോണോട്ടോണി, ഇതൊക്കെയാണ് നെക്സ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മോണോട്ടോണിയൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പം ഒരു ഫ്ലാറ്റ് ടെറൈനൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ റോഡ് കൊടുക്കാൻ കഴിയും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു സഡൻ കർവ് വന്നു കഴിഞ്ഞാൽ മോർ ആക്സിഡൻസിൻ്റെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, ഫ്യൂ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയൊരു ബെൻസ് പ്രൊവൈഡ് ചെയ്യാം, ആ രീതിയിൽ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ ജസ്റ്റ് ഡ്രൈവേഴ്സിനൊരു അലേർട്ട് എന്നുള്ള രീതിയിൽ, അതാണ് മോണോട്ടോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്, അതായത് നമ്മൾ ഹില്ലി ഏരിയസിലൂടെയൊക്കെ പോകുമ്പോൾ ആ ഒരു ഹില്ലി ഏരിയസ് നമുക്കറിയാം ലാൻഡ് സ്ലൈഡും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് ഹില്ലി ഏരിയസിൽ. സോ അവിടുത്തെ സിറ്റുവേഷനിൽ നമ്മൾ റോഡ് അലൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ആ ഹില്ലിൻ്റെ സ്റ്റേബിൾ സൈഡിലൂടെ റോഡിന് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് റോഡിൻ്റെ അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത് റിക്വയർമെൻറ്റ്സ്, അതായത് റോഡ് അലൈൻമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും പിന്നെ ഫാക്ടേഴ്സ് കൺട്രോളിങ് റോഡ് അലൈൻമെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.